ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു, നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ മമ്മൂക്ക വരണ്ട, നാളെ എബ്രഹാം മസ്ലിന്റെ ഫംഗ്ഷൻ ഇല്ല. എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെച്ചിരുന്ന 5 ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പശുക്കൾ പോയതെന്നൊക്കെ. ഇത്രയും നേരം എന്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ, മമ്മൂട്ടി ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ അങ്ങനെ 2 പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും എന്ന് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 50,000 രൂപ ഒരു പശുവിനാവും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 പശുക്കൾ എന്റെ വക കൊടുത്തേക്കണം, ഞാൻ ഇപ്പോ ഒരു ആള് വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്ത് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമസ്കാരം. ഇടുക്കി തൊടുപുഴയിൽ വെള്ളിയാമറ്റം മാത്യു ബെന്നി എന്ന കുട്ടി കർഷകന്റെ 13 പശുക്കളാണ് കഴിഞ്ഞ ദിവസം താഴെ വീണ് ചത്തത്. ഭക്ഷ്യ വിഷബാധയായിരുന്നു എന്നുള്ളതാണ് മരണകാരണമായി പറയപ്പെടുന്നത്. എന്നാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, ആശ്രയമായിരുന്നു ഈ 13 പശുക്കളും. ക്ഷീര കർഷകനാണ് മാത്യു ബെന്നി. മാത്യു ബെന്നുവിന്റെ ഈ 13 പശുക്കളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മാത്യു ബെന്നുവിന്റെ അമ്മച്ചിയും അനിയത്തിയും ജ്യേഷ്ഠനുമടങ്ങുന്ന കുടുംബം കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഈ കുടുംബത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെ കേരളം തിരിച്ചറിഞ്ഞത്. 13 പശുക്കൾ ഒരേ സമയം ഒന്നിനു പുറകെ ഒന്നായി പിടഞ്ഞു വീണു മരിച്ചിരിക്കുന്നു. ഇതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഭക്ഷ്യ വിഷബാധയാണ് ഇതിന് പുറകിലുള്ളത് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പും മൃഗ ഡോക്ടർമാരും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ സാധാരണ മൃഗങ്ങൾക്ക്, സാധാരണ കാലികൾക്ക് നൽകാറുള്ള ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് തന്റെ പശുക്കൾക്ക് നൽകിയത് എന്നാണ് ബെന്നി മാത്യുവും ബെന്നി മാത്യുവിന്റെ അമ്മയും എല്ലാം സംസാരിച്ചത്. എന്നാൽ കപ്പയുടെ തൊണ്ട് പശുക്കൾക്ക് കഴിക്കാൻ കൊടുത്തിരുന്നതായി ഈ കൂട്ടത്തിൽ അമ്മ പറയുകയുണ്ടായി. ചിലപ്പോൾ കപ്പയുടെ തൊണ്ട് തന്നെയാവാം മാരക വിഷബാധയായി ഈ പശുക്കളുടെ ഭക്ഷണത്തിൽ കലർന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ പശുക്കൾക്ക് കൊടുക്കുന്നതിലുപരി മറ്റൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ കപ്പത്തൊണ്ട് ക്രമാതീതമായി പശുക്കൾ ഭക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ സംശയമായി. അത് തന്നെയാവാം മരണകാരണം എന്നുള്ള നിഗമനം ാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പും ഡോക്ടർമാരും. എന്തായാലും ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതെ ആയത്. നിന്ന നിൽപ്പിൽ ഈ 13 പശുക്കൾ വീണ്ടും മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യേണ്ടു, ഇനി ജീവിതത്തിൽ എന്താണ് ഒരാശ്രയം എന്ന് മിഴിച്ചു നിൽക്കുകയായിരുന്നു മാത്യു ബെന്നിയും കുടുംബവും. എന്തായാലും അതിനൊരു അറുതി ഉണ്ടായിരിക്കുന്നു. ഈ വാർത്ത, ഈ ബെന്നി മാത്യു എന്ന കുട്ടി കർഷകന്റെ 13 പശുക്കൾ ചത്തു എന്ന വാർത്ത പത്രത്തിലൂടെ വായിച്ചറിഞ്ഞ സിനിമാ നടൻ ജയറാം കുട്ടികൾക്ക് സഹായവുമായി എത്തുകയായിരുന്നു. ജയറാം വെറും ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തമായി ഫാമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല ക്ഷീര കർഷകനുള്ള അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കേരളത്തിലെ ക്ഷീര കർഷകരുടെ ബ്രാൻഡ് അംബാസഡറായി തന്നെയാണ് ജയറാം ഇപ്പോൾ നിൽക്കുന്നത്. എക്കോ ഫ്രണ്ട്ലിയായ ഒരു ഫാം അദ്ദേഹം നടത്തുന്നുണ്ട്. അവിടെ ധാരാളം പശുക്കളുമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ജയറാമിന്റെ പശുക്കളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിന്ന് നിൽപ്പിൽ വീണടിഞ്ഞു നുരയും പതയും വന്നു വയറു വീർത്തു ചത്തു എന്ന് തന്നെയാണ് ജയറാമും പറഞ്ഞത്. താൻ തന്റെ കുട്ടികളെ പോലെ ഓമനിച്ചു വളർത്തിയിരുന്ന ആ പശുക്കളുടെ പ്രാണവേദന താൻ കണ്ടറിഞ്ഞതാണ്. തനിക്കും അത് പ്രാണവേദന തന്നെയായിരുന്നു. തന്റെ കുട്ടികളെ പോലെ തന്നെയാണ് താൻ തന്റെ പശുക്കളെ നോക്കിയിരുന്നത്. അവർ വേർപെട്ടു പോകുമ്പോൾ തനിക്കുണ്ടായ സങ്കടം എത്രയാണെന്ന് തനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് മാത്യു ബെന്നി എന്ന് പറഞ്ഞ ഈ കുട്ടി കർഷകനും ഉണ്ടായിരിക്കാൻ സാധ്യത എന്ന് മനസ്സിലായി അയാളുടെ നൊമ്പരം എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക്, ഈ കുട്ടി കർഷകന് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം എത്തിക്കണം എന്ന് ജയറാം കരുതുന്നു. ജയറാമിന്റെ പുതിയ സിനിമയായ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി പൃഥ്വിരാജാണ് ഈ ഓഡിയോ ലോഞ്ചിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിരുന്നത്. ജയറാം എന്നാൽ സിനിമയുടെ സംവിധായകനെയും നിർമ്മാതാവിനെയും മറ്റ് അണിയർ പ്രവർത്തകരെയും പൃഥ്വിരാജിനെയും അടക്കം വിളിച്ചു പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം, അതായത് ചടങ്ങിനെത്തുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഇതിന്റെ ഹാൾ ബുക്ക് ചെയ്യുവാനും മറ്റുമുള്ള ചിലവാകുന്ന പണം ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു വലിയ സഹായമാകും. അങ്ങനെ ജയറാമിന്റെ അഭിപ്രായം അവരെല്ലാവരും ചെവിക്കൊണ്ടു. ജയറാം നേരിട്ട് തന്നെ ഈ മാത്യു ബെന്നിയുടെ വീട്ടിലെത്തി, ഇടുക്കിയിലെത്തി, തൊടുപുഴയിലെ വീട്ടിലെത്തി ഇവർക്ക് ഈ സഹായധനം കൈമാറുകയായിരുന്നു. 5 ലക്ഷം രൂപയാണ് ജയറാമും സഹപ്രവർത്തകരും കൂടി
തന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണമാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത്. അവർക്ക് ഈ 5 ലക്ഷം രൂപ കൊണ്ട് ഏതാണ്ട് 12 നല്ല ഇനം പശുക്കളെ വാങ്ങിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ക്ഷീരകർഷകൻ കൂടിയായ ജയറാം പറഞ്ഞത്. ബെന്നി മാത്യുവിന് വേണം എന്നുണ്ടെങ്കിൽ കൃഷ്ണഗിരിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നല്ല പരിചയമുണ്ട്, അവിടുത്തെ ഫാമുകളിൽ നിന്ന് നല്ല ഇനം പശുക്കളെ നിനക്ക് ഞാൻ കണ്ടെത്തി തരാം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും വളരെ കുറവായിരിക്കും, പരിചയമുള്ള ആളുകളെ ഞാൻ ബന്ധപ്പെടുത്തി തരാം. തീർച്ചയായും ജയറാമിനെ പോലുള്ള ആളുകളുടെ ഇടപെടലുകൾ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഇവരെല്ലാം വേറിട്ട് നിൽക്കുന്നു. ഒരിക്കൽ താരസംഘടനയായ അമ്മയുടെ ഒരു ശീർഷക ഗാനം, അവരുടെ പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഒരു ശീർഷക ഗാനം ഉണ്ടായിരുന്നു, വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ താരങ്ങളല്ല ഞങ്ങൾ എന്നായിരുന്നു ആ ശീർഷകഗാനത്തിലെ വരികൾ. അതെ, വിണ്ണിൽ നിന്നും താഴേക്ക് ഇറങ്ങിയ നക്ഷത്രങ്ങളല്ല തങ്ങൾ, സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാർ തന്നെയാണ് എന്നുള്ള ആ പാഠം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജയറാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ കുട്ടിയുടെ വേദന മനസ്സിലാക്കി അവർക്ക് കൃത്യമായ ഒരു ധനസഹായവുമായി നേരിട്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇനിയും ഈ ഫാമിൽ 100-ൽ അധികം പശുക്കൾ ഉണ്ടാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും മനസ്സ് വേദനിക്കരുത്, ഇപ്പോൾ നിനക്ക് എന്റെ ഈ സഹായം തരുന്നു, ഞങ്ങൾ സഹപ്രവർത്തകരുടെ സഹായം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജയറാം മടങ്ങിയത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ജയറാം കൂട്ടിച്ചേർത്തു. ഈ വിവരം അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് യാത്ര പുറപ്പെടും മുമ്പ് മമ്മൂട്ടിയുമായി സംസാരിക്കുകയുണ്ടായി. കുട്ടികളുടെ ദൈന്യത തിരിച്ചറിഞ്ഞ മമ്മൂട്ടിയും പത്രത്തിലൂടെ ഈ വാർത്ത കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജയറാമിന് ഓഫർ കൊടുത്തു, ഞാനും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു പശുവിനെ വാങ്ങിക്കാൻ എത്ര രൂപയാകും എന്നാണ് മമ്മൂട്ടി ജയറാമിനോട് അന്വേഷിച്ചത്. ജയറാം പറഞ്ഞു, നല്ല ഇനം പശുക്കളാണെങ്കിൽ ഒരു 40,000 രൂപയെങ്കിലും കൊടുക്കണം. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ തരാം, 2 പശുക്കൾ എന്റെ വകയായ ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കൂ എന്ന് തന്നെയാണ് മമ്മൂട്ടിയും പറഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല മനസ്സുള്ള ആളുകളെ ഒരു പക്ഷെ തിരിച്ചറിയുവാൻ നമ്മൾ വൈകുന്നു, അല്ലെങ്കിൽ അഭ്രവാളികളിൽ നന്മയുടെ നായകന്മാരെ മാത്രം അവതരിപ്പിക്കുന്ന ഈ സിനിമാ നടന്മാർക്ക് മനസ്സിലും നന്മയുടെ ഒരു പ്രതിരൂപം തന്നെയുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ നന്മയിലും ഇവർ നായകന്മാർ തന്നെയാണ്, ജീവിതത്തിലും നായകന്മാർ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. അതെന്ത് തന്നെയായാലും മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള ആളുകൾ, പൃഥ്വിരാജ് 2 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും മാത്യു ബെന്നിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബാംഗങ്ങളെ പോലെ പരിലാളിച്ച് വളർത്തിയിരുന്ന 13 പശുക്കൾ ചത്തുകഴിഞ്ഞപ്പോൾ വളരെ വിഷമമുണ്ടാകുകയുണ്ടായി. ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ പശുക്കളെ തനിക്ക് മേടിച്ചു വളർത്തുവാനാകുമോ എന്നുള്ള സംശയം തന്നെ ഈ കുട്ടി ക്ഷീരകർഷകനുണ്ടായി. എന്നാൽ ഇതെല്ലാം ഒരു നിമിഷനേരം കൊണ്ട് മാറിമറിയുകയായിരുന്നു. നാട്ടിൽ നല്ലവരായ ജയറാമും മമ്മൂട്ടിയും പൃഥ്വിരാജും അടക്കമുള്ള നല്ലവരായ ധാരാളം ആളുകൾ ഇപ്പോൾ മാത്യു ബെന്നിക്ക് സഹായ ഹസ്തവുമായി എത്തി. മന്ത്രി ചിഞ്ചു റാണി ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഇവർക്ക് 2 പശുക്കളെ കൈമാറും എന്നറിയിച്ചിരിക്കുന്നു. 5 മാസത്തേക്കുള്ള കാലിത്തീറ്റയും ഇവർക്ക് സൗജന്യമായി നൽകും എന്നറിയിച്ചിരിക്കുന്നു. ഒരു സമൂഹം ആഗമാനം, അതായത് കേരളത്തിലെ നല്ല മനുഷ്യരോ ആഗമാനം ഇപ്പോൾ മാത്യു ബെന്നിയുടെ ഈ സങ്കടത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് ഒരു നല്ല ജീവിതം കൈവരുവാൻ വേണ്ടി എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് നിന്നിരിക്കുന്നു, ധനസഹായം നൽകിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ്. ഭക്ഷ്യ വിഷബാധയാണെങ്കിൽ ഏതെല്ലാം ഭക്ഷണങ്ങൾ ഇനി കന്നുകാലികൾക്ക് കൊടുക്കാനാവും എന്നുള്ള സമഗ്രമായ അന്വേഷണം നടത്തി അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടട്ടെ. എന്തായാലും ക്ഷീരകർഷകരുടെ അറിവിലേക്കായി അത് പരസ്യപ്പെടുത്തട്ടെ എന്നെല്ലാം നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും 13 പശുക്കളെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട ബെന്നി മാത്യുവിന്റെ സങ്കടം ഇതോടെ തീർന്നിരിക്കുന്നു. പശുക്കൾ നഷ്ടപ്പെട്ട സങ്കടം ഇപ്പോഴും ബെന്നി മാത്യുവിനുണ്ട്. എന്നാൽ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു നിരാശയ്ക്ക് അറുതി വന്നിരിക്കുന്നു. സുമനസുകളായ ചിഞ്ചുറാണി മന്ത്രിയും ബെന്നി മാത്യുവിന് ഇപ്പോൾ സഹായം എത്തിച്ചിരിക്കുന്നു. മമ്മൂട്ടിയും പൃഥ്വിരാജും ജയറാമും അടക്കമുള്ള സിനിമാ നടന്മാരും ഒത്തുചേർന്നിരിക്കുന്നു. ബെന്നി മാത്യുവിന് നല്ലൊരു ധനസഹായം നൽകിയിരിക്കുന്നു. ഏതാണ്ട് 13 പശുക്കളെ വാങ്ങിക്കാനുള്ള പണം ഇപ്പോൾ ജയറാം ബെന്നി മാത്യുവിന് കൈമാറിയിരിക്കുന്നു, ചെക്കായാണ് കൈമാറിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ സഹായങ്ങൾ ബെന്നി മാത്യുവിന് കിട്ടും എന്ന് തന്നെയാണ് നാം പ്രത്യാശിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു, നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ മമ്മൂക്ക വരണ്ട, നാളെ എബ്രഹാം മസ്ലിന്റെ ഫംഗ്ഷൻ ഇല്ല, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെച്ചിരുന്ന 5 ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാ പശുക്കൾ പോയതെന്നൊക്കെ. ഇത്രയും നേരം എന്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ, മമ്മൂട്ടി ഞാൻ പറയുന്നേ. അപ്പോ ഞാൻ അങ്ങനെ 2 പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവുമെന്ന് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 50,000 രൂപ ഒരു പശുവിനാവും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 പശുക്കൾ എന്റെ വക കൊടുത്തേക്കണം, ഞാൻ ഇപ്പോൾ ഒരു ആൾ വഴി തൊടുവഴി നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ മമ്മൂട്ടി, അങ്ങനെ ഒരു 1 ലക്ഷം രൂപ കൊടുത്തയച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു
ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് പശുക്കളുടെ ഒരു വലിയ ആലയം പണിതെടുക്കാൻ പറ്റും. നോക്കിക്കാം, അത് 2024 സാധിക്കും. ആണോ? ശരി, അതാണ് പൃഥ്വിരാജൻ നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നാണ്. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് 200,000 രൂപ കുട്ടികൾക്ക് വേണ്ടിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ആരുവശങ്കിൽ ഇന്ന് തന്നെ കൊടുത്തയക്കരുത്. നല്ല മനസ്സുകൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഇത് എന്നിലൂടെ ഇവിടെ വന്ന് തരാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം.